ഹലോ പറഞ്ഞോ. അയ്യോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എവിടെ പോനാ, ഞാൻ വീട്ടിൽ തന്നെ കാണും. എപ്പോ വേണമെങ്കിലും വിളിച്ചോ. ഓക്കേടാ, ബൈ. സമാധാനമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഫോണിൽ സംസാരിച്ച് കൃത്യം 10 മിനിറ്റ് ആകുമ്പോ നീ കട്ട് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. കിരിബം, കിരിബം. ആരായിരുന്നു അത്? ഓ, അതെ, അതോ റോങ് നമ്പറാ. കൊള്ളാം. റോങ് നമ്പറോ? നീ ഒന്ന് നന്നാവുന്ന തോന്നുന്നില്ല. ഇത് കണ്ടോ, കടലുണ്ടി പാലത്തിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് 6 വർഷം തികയാണെന്ന്. പിന്നെ അമ്മ അപകടം നടന്ന 6 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ അപകടം സംഭവിച്ചത്. നമ്മുടെ കല്യാണം. വിശ്വാസമുണ്ടോ? കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നെ കണ്ടു തുടങ്ങിയപ്പോ ഒരു വിശ്വാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ പൊന്നു കോമളവില്, നീ എന്നെ അങ്ങനെ പറയരുതേ. നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സത്യമായിട്ടും ഏറ്റവും വലിയ നിർഭാഗ്യം. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ മരിച്ചു കിട്ടി അത്രയും നല്ലെന്ന് പറഞ്ഞിരിക്കല്ലേ ചേട്ടൻ. കോമളവല്ലേ, എന്നെ ഇങ്ങനെ ആശിപ്പിക്കല്ലേ നീ. കണ്ടോ കണ്ടോ, കഴിഞ്ഞ ആഴ്ച എന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുപോയോ? നിന്നെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്താ? അതിന് പകരം ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയില്ലേ? അവിടെ ഉള്ളതിലും വെറൈറ്റീസ് അല്ലേ ഇവിടെ ഉള്ളത്. കണ്ടോ, എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ടെ ചേട്ടാ, നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ മാർക്കറ്റിന്റെ അടുത്ത് വെച്ചൊരു പച്ച സാരി കൊടുത്ത പെണ്ണ് ചേട്ടനെ നോക്കി തിരിച്ചില്ലേ? സത്യത്തില് ആ പെണ്ണ് ആരായിരുന്നു? അതെന്റെ കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു. എന്താ പെണ്ണിന്റെ പേര്? മല്ലിക. മല്ലിക. അപ്പൊ കൂട്ടുകാരന്റെ പേരോ? അത് ശരി, കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് ഓർമ്മയുണ്ട്, കൂട്ടുകാരന്റെ പേര് ഓർമ്മയില്ലല്ലേ. സത്യത്തിൽ ചേട്ടൻ എന്നെ പറ്റിക്കുമല്ലേ. ഇങ്ങനെ കരയരുതേ. അതൊക്കെ പോട്ടെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട നിമിഷം നീ ഓർക്കുന്നുണ്ടോ? മറ്റേ വഞ്ചിനാട് എക്സ്പ്രസ് വെച്ച് അന്നൊരു ദിവസം വെളുപ്പിനെ 5:30 വേണാട് എക്സ്പ്രസിൽ പോയ ഞാൻ ടൈം പീസ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ടൈം പീസ് അടിച്ചില്ല. 8:30 ടൈം പീസ് അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേണാട് എക്സ്പ്രസിൽ പോകാതെ വഞ്ചിനാട് എക്സ്പ്രസിൽ പോയി. നീ അപ്പം ഫസ്റ്റ് ക്ലാസ് എ സിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ അയ്യോ ഒന്നുമില്ല, 10 വർഷം മുമ്പ് എനിക്ക് ആ ടൈം പീസ് തന്നവൻ ഇന്ന് കിട്ടുകയായിരുന്നു. അവനെ ഞാൻ കാലേ വാരി നിലത്തടിച്ചേനെ. വർക്ക് ചെയ്യാത്ത ടൈം പീസും. അതുപോലെ നമ്മളെന്ന് രാത്രി ഒളിച്ചോടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനെന്ന് എന്തോ ഒരു ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ? നീ മോളത്തെ നിലയിൽ ഞാൻ ജനലിന്റെ ഇടയിൽ കൂടെ സാരി ഇട്ടിട്ട് സാരിയിൽ ഊർന്നൂർ നില താഴോട്ട് ഇറങ്ങി വരുന്നത്. അയ്യോ, സാരിയുടെ കെട്ടെങ്ങാനും അവിടുന്ന് അഴിഞ്ഞു പോയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാ. എന്റെ ചേട്ടാ, ചേട്ടൻ ഒരു മണ്ടനാ. മോളത്തെ നിലയിലേ ആ ജനലിന്റെ അടിയിലിരുന്ന് സാരിയുടെ മെറ്റേറ്റ എന്റെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ആങ്ങളമാരും എല്ലാരും മുറുക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. കോമളവല്ലി എന്തോ. Ha ha ha.